പരിശോധിക്കാനുണ്ട്. ഷബീർ, ഇപ്പോൾ ഈ പാറക്കല്ലുകൾ നീക്കുന്നത് എവിടെ നിന്നാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ജിപ്സൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലം കാണാം. ബെയ്ലി പാലം ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബെയ്ലി പാലം സൈന്യം നിർമ്മിച്ചിരുന്നു. അതായത് ചൂരൽമല അങ്ങാടിയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് കടക്കാൻ ഒരു പാലമുണ്ടായിരുന്നു. ആ പാലം ഈ ദുരന്തത്തിൽ പൂർണ്ണമായും ഒളിച്ചുപോയി, നശിപ്പിക്കപ്പെട്ടു. അതിന് ബദലായാണ് സൈന്യം ഈ ബെയ്ലി പാലം നിർമ്മിച്ചത്. അപ്പോൾ ആ ബെയ്ലി പാലം കടന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന റോഡിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ചൂരൽമല അങ്ങാടിയുടെ പരിസരത്ത് സ്കൂളിന് കൊണ്ടു ചേർന്നുള്ള ഭാഗത്തും ഒപ്പം തന്നെ ഈ മുണ്ടക്കയിലേക്ക് പാലം കടന്ന് ഇപ്പുറത്തേക്ക് വന്നാൽ മുണ്ടക്കയ റോഡിൻ്റെ ഈ ഭാഗത്തും ഇവിടെ പിന്നീട് അങ്ങോട്ട് തേയിലത്തോട്ടമാണ്, അതിനോട് ചേർന്നുള്ള പ്രദേശത്തുമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ ഭാഗത്ത് തെരയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് പുഞ്ചിരി വട്ടത്ത് നിന്ന് തുടങ്ങി അവിടുത്തെ ജനവാസ മേഖലയിൽ നിന്ന് തുടങ്ങി പിന്നീട് മുണ്ടക്കയിലേക്ക് എത്തി അവിടെ നിന്നാണ് ചൂരൽമലയെ ബാധിച്ചത്. അപ്പോൾ അവിടെ നിന്നുള്ള മനുഷ്യർ, അവിടെ വീടുകളിലുണ്ടായിരുന്ന മനുഷ്യർ, രക്ഷപ്പെടാൻ വേണ്ടി ഓടിയ മനുഷ്യർ ഈ ഉരുൾപൊട്ടലിനോടൊപ്പം ഈ ഭാഗത്തേക്ക് ഒലിച്ചു വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ടെങ്കിൽ പ്രദേശവാസികളാണെന്നുള്ള സൂചനകൾ പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയുണ്ടായിരുന്നു, ചെളി നിറഞ്ഞ അവസ്ഥയുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ അഞ്ചാം ദിനമാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി ഇവിടെയുള്ള ചെളിയും പാറയും എല്ലാം തന്നെ നീക്കം ചെയ്ത് ഇപ്പോൾ കാണുന്ന ഒരു നിലയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ ചെളിയും മണ്ണും നീക്കം ചെയ്യാനുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. അത്രയധികം മണ്ണും ചെളിയും വലിയ പാറക്കല്ലുകളും ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്. നേരത്തെ വലിയ മരത്തടികളും ഉണ്ടായിരുന്നു. ആ മരത്തടികളെല്ലാം തന്നെ പൂർണ്ണമായി ഏതാണ്ട് നീക്കിക്കഴിഞ്ഞതാണ്. അപ്പോൾ ആ നിലയ്ക്ക് വിശദമായ പരിശോധന ഈ ഭാഗത്ത് നടത്തേണ്ടതുണ്ട്. കാരണം അത്രയധികം മണ്ണും ചെളിയും വന്ന് ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിനോടൊപ്പം, അതായത് പുഞ്ചിരിവട്ടത്തെ ജനവാസ മേഖലയിൽ നിന്ന് തുടങ്ങി ഏതാണ്ട് 3 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ ചൂരൽമലയുള്ളത്. ഈ ഇത്രയും ഭാഗത്തെ മനുഷ്യർ ഈ പ്രളയ ജലത്തോടൊപ്പം ഉരുൾപൊട്ടലിനോടൊപ്പം ഇവിടെ വന്ന് ഇവിടെ ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, അവിടെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. ഇതുകൂടാതെ പരിശോധന നടത്തുന്ന മറ്റൊരു സ്ഥലമാണ് വില്ലേജ് റോഡ്. ആ വില്ലേജ് റോഡ് എന്ന് പറയുമ്പോൾ ഈ പുഴ കടന്ന് അങ്ങോട്ട്, പാലം കടന്ന് പുഴ കടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഈ ചൂരൽമല അങ്ങാടിയുടെ അല്ലെങ്കിൽ ചൂരൽമല ടൗണിൻ്റെ മറ്റൊരു വശം, പിറകു വശം എന്ന് വിശേഷിപ്പിക്കാം, മറ്റൊരു വശമാണ്. അവിടെയും ജനവാസ മേഖലയാണ്. അപ്പോൾ ഈ പുഴയോട് ചേർന്നിട്ടുണ്ടായിരുന്നൊരു ഭാഗമുണ്ടായിരുന്നു ഈ വില്ലേജ് റോഡിൻ്റെ. ആ ഭാഗത്ത്, ആ റോഡിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടുകൾക്ക് ചേർന്നുള്ള ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്നാണ് ഇതുവരെ 50 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഈ വില്ലേജ് റോഡിൻ്റെ പരിസര ഭാഗങ്ങളിൽ നിന്ന് 50 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, വില്ലേജ് റോഡ് അവസാനിക്കുന്നിടത്താണ് ഈ മരങ്ങളും മറ്റും കൂടുതൽ അവശിഷ്ടങ്ങളും വന്ന് അടിഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്തും കാര്യമായ പരിശോധന നടത്തുന്നുണ്ട്. മറ്റൊന്ന് അട്ടമല ഭാഗത്താണ്. വില്ലേജ് റോഡ് കഴിഞ്ഞ് അതിനപ്പുറത്തെ ഒരു ഭാഗമാണ് അട്ടമല എന്ന് പറയുന്നത്. ആ ഭാഗത്തും ഏതാണ്ട് ഇത് അവസാനിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ഈ ഇത് ഒലിച്ചു വന്ന് പല സ്ഥലങ്ങളെ തുടച്ചു നീക്കിക്കൊണ്ട്, അതായത് 2-3 ജനവാസ മേഖലയെ തുടച്ചു നീക്കിക്കൊണ്ട് ആ ഭാഗത്ത് നട്ടമല ഭാഗത്ത് വന്നാണ് ഇത് അവസാനിക്കുന്നത്. ആ ഭാഗത്തും ഇന്ന് തിരച്ചിൽ നടത്തുന്നുണ്ട്. എന്നാലും നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, കാണാതായവരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ പ്രദേശവാസികൾ മാത്രമല്ല, തൊഴിലാളികളുണ്ടായിരുന്നു, ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾ വരുന്ന മേഖലയാണ്. ആ നിലയ്ക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളതിലടക്കം വ്യക്തതയില്ല. ആ നിലയ്ക്ക് ചില വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു, വിനോദസഞ്ചാരികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ മനുഷ്യർ ഈ മഹാദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിശോധന തന്നെ ഇത് ബാധിച്ച വിവിധ പ്രദേശങ്ങൾ, ഒരു ഭാഗത്ത് മാത്രമല്ല ഈ മഹാദുരന്തം ബാധിച്ചിട്ടുള്ളത്, വിവിധ പ്രദേശങ്ങളെ, ജനവാസ മേഖലകളെ ബാധിച്ചു. ആ നിലയ്ക്ക് പല നിലയ്ക്ക് ഈ പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളെ ഒന്നാകെ നശിപ്പിച്ചാണ് ഈ ദുരന്തം കടന്നുപോയിട്ടുള്ളത്. അപ്പോൾ പല മേഖലകളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലടക്കം മൃതദേഹങ്ങൾ ലഭിക്കുന്ന സ്ഥിതിയുമുണ്ട്. അതിനേറ്റവും പ്രധാനപ്പെട്ടതാണ് ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന്, ചാലിയാർ പുഴയിൽ നിന്ന്, ഇവിടെ നിന്ന് ഈ സൂര്യപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ഒഴുകിപ്പോയ മനുഷ്യരാണ് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ദുരന്തത്തിൽപ്പെട്ടവരാണ് ഈ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹം ലഭിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇവർ പോയത്, ഇവരെ കാണാതായത്, എങ്ങോട്ടാണ് ഇവർ പോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ ബന്ധുക്കൾ പറയുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന, ഹൃദയം പൊട്ടിക്കഴിയുന്ന ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയാണ് എന്നെങ്കിലും അറിയണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പലതവണ അവർ നമ്മളോട് പ്രതികരിക്കുമ്പോൾ തന്നെ ഇക്കാര്യം പറയുന്നുണ്ട്, ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ
എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്ക് അറിയണം, അതിനുവേണ്ടി പരിശോധന നടത്തണമെന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. ആ നിലയ്ക്ക് സർക്കാരും അത് ഗൗരവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. പരമാവധി തെരച്ചിൽ അല്ലെങ്കിൽ പരമാവധി പരിശോധന നടത്തണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സംവിധാനങ്ങൾ, അത്യാധുനിക റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുള്ള പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ സ്നിഫർ ഡോഗുകൾ കൂടുതൽ എത്തിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. ആ നിലയ്ക്ക് വിപുലമായ പരിശോധന തന്നെയാണ് ഇന്നും നടത്തുന്നത്. പക്ഷേ ഇന്ന് അത്ര കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കൂടുതൽ പേരെ കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ പേരുടെ മൃതദേഹം ലഭിച്ചിട്ടില്ല. എന്നാലും പരിശോധന നടത്താൻ തന്നെയാണ്. ഈ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ് ഈ പ്രദേശങ്ങളിലൊക്കെയും എങ്കിലും പല സ്ഥലങ്ങളിലും ചെളി പുതഞ്ഞ് കിടക്കുന്നതിനാൽ ഈ സ്നിഫർ ഡോഗുകൾക്കോ ഒപ്പം തന്നെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾക്കോ പോകാൻ പറ്റാത്ത സ്ഥിതിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മണ്ണുമാന്തി യന്ത്രം കടന്നു ചെല്ലാത്ത സ്ഥലം ഈ വില്ലേജ് റോഡിൻ്റെ മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നു. ആ ഭാഗത്ത് കൂടി ഇന്ന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് അവിടുത്തെ മണ്ണും ചെളിയും മാറ്റി പരിശോധിക്കുന്നുണ്ട്. അപ്പം സ്നിഫർ ഡോഗുകൾ ഈ ചെളിയിൽ, ഈ പുതഞ്ഞു കിടക്കുന്ന ചെളിയിൽ താഴ്ന്നു പോകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് അവയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിയാതെ കൃത്യമായ അവരുടെ സേവനം ചെയ്യാനാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് കൂടി സ്നിഫർ ഡോഗുകൾ എത്തിച്ച്, കൂടുതൽ സ്നിഫർ ഡോഗുകൾ എത്തിച്ച് പരിശോധന നടത്താനാണ് അധികൃതർ തീരുമാനം. ഒപ്പം തന്നെ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്ററുകളും ഈ പരിശോധനയിൽ പങ്കാളികളാണ്. വിശദമായ പരിശോധന ഈ തെരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ മാർഗത്തിലും സൈന്യം അവരുടേതായ പരിശോധന നടത്തുന്നുണ്ട്. അത്തരം ഹെലികോപ്റ്ററാണ് കാണുന്നത്. മാത്രമല്ല ഈ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തകരെ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തുക, അതല്ലെങ്കിൽ ഈ കാടിനകത്ത് വനത്തിനകത്ത് കുടുങ്ങിപ്പോയ മനുഷ്യരുണ്ടെങ്കിൽ അവരെ പുറത്തെത്തിക്കുക എന്നതടക്കമുള്ള ദൗത്യമാണ് ഹെലികോപ്റ്ററുകൾ നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. എന്നാലും സൈന്യം ഉൾപ്പെടെ ഓരോ ടീമുകളാക്കി തിരിച്ചാണ് 6 സോണുകളിലെ പരിശോധന. അതിൽ സൈനികരുണ്ട്, NDRF വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ മറ്റ് സൈന്യത്തിൻ്റെ മറ്റ് വിഭാഗങ്ങൾ, പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ സേവകർ, സന്നദ്ധ സംഘടനകൾ കൂടി ഈ സംഘങ്ങളിലുണ്ട്. അങ്ങനെ 40 ടീമുകളായാണ് ഈ പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ വ്യക്തമാക്കി, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി, കൃത്യമായ ആസൂത്രണത്തോടെ ഒരു ഉണ്ടാക്കി ആ നിലയ്ക്കായിരിക്കും പരിശോധന തെരച്ചിൽ നടത്തുക എന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു. അത് കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ സൈന്യമാണ് ഈ തെരച്ചിലിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമെല്ലാം നേതൃത്വം നൽകുന്നത്. സൈന്യത്തെ സഹായിച്ച് അല്ലെങ്കിൽ സൈന്യത്തോടൊപ്പമാണ് മറ്റ് വിഭാഗങ്ങൾ ഈ പ്രവർത്തിക്കുന്നത്. അജിൻസ് ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത് ഇന്നത്തെ തെരച്ചിലിനെ കുറിച്ച്.